ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. നമുക്കൊരു ഷൂ റാക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് നോക്കാൻ വേണ്ടിയിട്ട് ഹോം ബോക്സിൽ പോകാനായിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോയി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോം ബോക്സിലേക്ക് പോയിട്ടിരിക്കുന്നത്. ഇവിടുത്തെ മനാമയിലെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് നമ്മൾ മറീന മോളിലാണ് പോയത് കേട്ടോ. മറീന മോളിൽ ഹോം ബോക്സിൻ്റെ ഇതുണ്ട്, അവിടെ ആണ് കയറാനായിട്ടാണ് നമ്മൾ പോയത്. അപ്പം നമുക്ക് ഒന്ന് രണ്ട് ഹോം ഡെക്കർ ഐറ്റംസും കൂടെ നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് പോയി. അപ്പം ഏട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയറൊക്കെ ചെയ്യണ കാരണം കൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ നേരം എടുക്കൂട്ടോ. എല്ലാം അത് ഇങ്ങനെ നോക്കി ഓരോന്നെല്ലാം നോക്കി ഡിസൈൻസും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർണിച്ചർ ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ ഹോം ഡെക്കർ ഐറ്റംസ്, ഇൻറ്റീരിയർ ഡെക്കറേഷന് പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല, ഇപ്പോൾ അവിടെ വൈറ്റ് വെനസ്ഡേ സെയിൽ നടക്കുന്ന കാരണം കൊണ്ട് നല്ല റേറ്റ് കുറവുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് നമ്മൾ ഒരു നമ്മുടെ ഇൻസ്റ്റാ പേജിൽ കണ്ട ഒരു ഓഫർ കണ്ടിരുന്നു നമ്മളൊരു ഷൂ റാക്കിൻ്റെ. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ചെന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും ആ കണ്ട ഓഫറിന് കണ്ടത് വളരെ ചെറിയതായിരുന്നു കേട്ടോ. അതായത് നമുക്ക്, നമ്മൾ നാല് പേരുണ്ടല്ലോ, അപ്പം നമുക്ക് എല്ലാ ഷൂസും വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. നമുക്ക് വീടിന് പുറത്ത് വെക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം, നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം. നമുക്കൊരു ഡോറൊക്കെ ഉള്ളതായിട്ടുള്ള സെറ്റപ്പ് ഉള്ളതാണ് നമ്മൾ നോക്കണം. അപ്പോൾ എല്ലാ ചെരുപ്പും കൂടെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരെണ്ണമാണ് നോക്കണത്. അതും നമ്മൾ ഒരുപാട് നമുക്കൊരു ബഡ്ജറ്റും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പോൾ ചെറിയൊരു റേറ്റിലുള്ളതാണ് നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ അവിടെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ കൊള്ളാവുന്ന രീതിയിലുള്ളതാണ് നമ്മൾ നോക്കണേ. അപ്പോൾ നമുക്കത് സെറ്റായില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ബാക്കി വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ ഇൻറ്റീരിയർ ഐറ്റംസ്, ഡെക്കറേഷൻ ഐറ്റംസ്, ഹോം ഡെക്കർ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മൊത്തത്തിൽ നമ്മൾ നോക്കി ഇങ്ങനെ നടന്നു കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഫുൾ ഐറ്റംസും നമുക്കൊരു വീട്ടിലേക്ക് വേണ്ടതായ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും വേണ്ടല്ലേ, ഇതൊക്കെ റൂം ഫുൾ ഒരു റൂമിൻ്റെ ഉള്ളിലേക്കുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള, എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു എങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ഇങ്ങനത്തെ വെയ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പേട്ട അതൊക്കെ ഇങ്ങനെ നോക്കിയോണ്ട് എടുക്കാം നമ്മൾ. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ചെടികളും ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ്. പക്ഷേ എന്നാലും രസമുണ്ട്. ചെറിയ ചെറിയ റേറ്റ് വരുന്നുള്ളൂ, കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആയതുകൊണ്ട് കേട്ടോ. അപ്പം നമ്മളതൊക്കെ ഇങ്ങനെ നോക്കി നടന്നപ്പോൾ ഞാൻ എല്ലാതും ഞാൻ എടുത്ത് നോക്കുകയാണ് കേട്ടോ. അതൊക്കെ ചിലതൊക്കെ പൊട്ടുന്ന ടൈപ്പുണ്ട്. നമുക്ക് സെറാമിക് ഐറ്റംസ് ഒന്നും ഇവിടെ വെക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ തച്ചുട്ടൻ നടന്ന എല്ലാതും തട്ടിയിടുന്ന കാരണം കൊണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ്. നല്ല രസമുണ്ട് എന്നാലും കാണാനായിട്ട്. ഒരുപാട് ഹോം ഡെക്കർ ചെയ്യാനായി പറ്റിയ ഒന്നുണ്ടല്ലോ. വെയ്സസൊക്കെ നല്ല ഒരുപാട് ഡിഫറെൻറ്റ് ഷേപ്സിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കാണാം കേട്ടോ. അവിടെ കുറേ ഐറ്റംസ് ഉണ്ട്, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാം കേട്ടോ. അവിടെ തന്നെ മാക്സിൻ്റെ ഷോറൂം ഉണ്ട്. അപ്പോൾ അവിടെ കയറി നമ്മൾ കുറച്ച് വിൻഡോ വെയർ നോക്കിയിരുന്നു. വിൻഡോ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വിൻ്ററിലിടാനുള്ള, തണുപ്പില്ലാതിരിക്കാനായിട്ടുള്ള ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടോ. അപ്പം ഇതൊക്കെ വലിയ സൈസുകളാണ്. ദച്ചുവിൻ്റെ സൈസല്ല കേട്ടോ, ദച്ചുവിന് പറ്റുന്ന ചെറിയതാണ് നോക്കണം നമ്മൾ. അപ്പം നമ്മൾ കുറച്ച് ബനിയൻസും കാര്യങ്ങളൊക്കെ അവൻ്റെ ആക്കിയാലും പോകുന്നതുകൊണ്ട് കുറച്ച് ഫുൾ കട്ടിയുള്ള ബനിയനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കണം. അപ്പോൾ ഇതൊക്കെ വളരെ കട്ടി കുറവാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ അപ്പോൾ അച്ഛന് കോട്ടൺ ക്യാൻഡി വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാൻ നിന്നു കേട്ടോ. അപ്പം അവൻ പഞ്ഞി പഞ്ഞി എന്ന് മാത്രമേ പറയുള്ളൂ, മിഠായി എന്ന് പറയില്ല. പഞ്ഞി വേണം, പഞ്ഞി വേണം എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ നിന്ന്. പിന്നെ കിച്ചന് വേണ്ടിയിട്ട് അവൻ പറഞ്ഞത് കോണാണ്, അത് കോണ് മസാല കോണാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് അവരങ്ങനെ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ ഓൾറെഡി ഇങ്ങനെ നല്ല ചൂടിൽ സ്റ്റീം ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കതൊരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിനകത്ത് ഇട്ടിട്ട് പിന്നെ നമുക്ക് സ്പൈസി വേണമെന്നാണ് നമ്മൾ മസാല പറഞ്ഞത്. അതിനനുസരിച്ച് സ്പൈസി ആക്കിയിട്ട് അവർ കുറേ മസാലയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് തരും കേട്ടോ. വിനെഗർ അല്ലെങ്കിൽ ലൈം ജ്യൂസ് അങ്ങനെ
എന്തൊക്കെയോ ചേർത്ത് കുറേ ഉപ്പും പിന്നെ കുറച്ച് മസാലകളൊക്കെ ചേർക്കുന്ന കാണാം. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നമുക്കത് നല്ല സ്പൈസി ആക്കിയിട്ട് അത്യാവശ്യം സ്പൈസി ആയിരിക്കും, കുട്ടികൾ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആക്കിയിട്ട് ഒരു ചെറിയൊരു ഗ്ലാസ്സിനകത്ത് ഇട്ടിട്ട് സ്പൂണൊക്കെ ആയിട്ട് തരും കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് കിച്ചുവിന് കേട്ടോ. അപ്പോൾ നമ്മൾ അതുകൂടെ വാങ്ങിയായിരുന്നു അവിടെ നിന്ന്, നല്ല ചൂടോടെ കിട്ടും. അപ്പോൾ ഇച്ചിരി ചെറിയൊരു കാറ്റും തണുപ്പൊക്കെ പുറത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതും വാങ്ങിയിട്ട് അവിടെ നിന്ന് പോന്നു കേട്ടോ. പുറത്തങ്ങനെ കാറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, വിൻ്റർ സ്റ്റാർട്ട് ആയതുകൊണ്ട് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും കുറച്ചൊന്ന് വാങ്ങി കഴിച്ചു കേട്ടോ. അപ്പോൾ ആ ക്യാൻഡി പിടിച്ചിട്ട് ദച്ചുരായിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റില്ല കേട്ടോ, അത്ര വലിയൊരു കോട്ടൺ ക്യാൻഡി ആയിരുന്നു. ഓക്കെ, അപ്പം അതൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.